ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ ചോറ് ബാക്കിയുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറു എന്നുള്ള നാലുമണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഒരു ചോറ് വെച്ചിട്ടുള്ള പക്കോടയാണ്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ ചോറാണെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല, നല്ല ടേസ്റ്റി വേണം കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ ചെയ്യുന്നത് പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വീട്ടിൻ്റെ സൈഡിലാണെങ്കിൽ നല്ല വണ്ടിയുടെയൊക്കെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ റെസിപ്പീസൊക്കെ തയ്യാറാക്കി നോക്കാനും മറക്കരുത്. നിങ്ങൾ അഭിപ്രായങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ റൈസ് പക്കോട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉച്ചയ്ക്ക് കഴിച്ച ചോറിൻ്റെ ബാക്കി ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുത്തിരി ഉണ്ടല്ലോ അതാണെങ്കിലും മതി. ഏത് ചോറാണോ ഉച്ചയ്ക്ക് കഴിച്ച് അതെടുക്കുക. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഒരിച്ചിരി ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ മല്ലിയിലയാണ്. പിന്നെ മല്ലിയില കിട്ടാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ വേണ്ടത് ഇച്ചിരി വെളുത്തുള്ളി, നാലോ അഞ്ചോ പെറ്റേഴ്സ് വെളുത്തുള്ളി മതിയാവും. ചെറുതാണേ, വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇച്ചിരി പൊടികളാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത്. ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല. ഒരു ഇച്ചിരി ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഈവൻ ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചോറ് മിക്സിയിൽ അടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വലിയ റൈസ് ഇപ്പോൾ കുത്തരിയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച ശേഷം പക്കോട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ചെറിയ റൈസ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ അത് ബ്ലെൻഡായിട്ട് വന്നോളും, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തേക്കുന്നത്. കടലമാവിൻ്റെ അളവ് ഒരുപാട് കൂടി പോകണ്ട, ചെറിയൊരു കയ്പ് ടേസ്റ്റ് വരും തന്നെ വേണ്ട, വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഈവൻ ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചോറായതുകൊണ്ട് തന്നെ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി അമർത്തി കുഴച്ചെടുത്തോളൂ. അപ്പോൾ നന്നായിട്ടത് മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കൊച്ചു റൈസ് ആണെങ്കിൽ മിക്സിയിൽ അടിക്കേണ്ട. ഇനിയിപ്പോൾ കുത്തരി ആണെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ചോറ് വെച്ചിട്ടായത് കൊണ്ട് തന്നെ ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും അറിയില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരിച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായപ്പൊടി മതി കേട്ടോ. അപ്പോൾ വയറിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം തൈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, കട്ലറ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ബോൾ ഷേപ്പോ ഏത് ഷേപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഒരു ഇച്ചിരി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഓയിൽ ഏതാണോ അതെടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും, അടിയിൽ ഒട്ടിപ്പിടിക്കുമൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ആക്കി എടുക്കാവൂ, അതല്ലെങ്കിൽ ചട്ടിയിലേക്ക് ഒട്ടിപ്പിടിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കടലമാവിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. പിന്നെ സവാള ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. വളരെ എളുപ്പത്തിൽ എനിക്ക് ഒന്ന് 2-3 മിനിറ്റിനുള്ളിൽ റെഡി ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തെടുക്കാം ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ ഞാനൊരു ഇച്ചിരി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി സ്പൈസി ആയിട്ടിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചൂട് ചായയുടെ കൂടെ. അപ്പോൾ അധികം സ്പൈസി ആയിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണമെന്നില്ല. പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിലേക്ക് അധികം എരിവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കുട്ടികൾക്ക് കഴിക്കാവുന്ന ഒരു എരിവ് തന്നെയാണ്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചോറ് എല്ലാ വീടുകളിലും ഉച്ചയ്ക്കുള്ള ഒന്നാണ് ചോറ്. അപ്പോൾ ആ ചോറ് എന്തായാലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ മിച്ചം വരുമല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് 4 മണിക്ക് നമുക്ക് ചടപടയെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പുറം നല്ല ക്രിസ്പിയാണ്, ആകെ നല്ല സോഫ്റ്റ് ആണ്. ഇത് വറുത്തെടുത്ത ശേഷം ഒന്ന് ചൂടൊന്ന് മാറിയ ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നും ഇല്ല, നമ്മൾ ഒഴിച്ച എണ്ണ അത്രയും എന്താ പാനിൽ തന്നെ കിടപ്പുണ്ട്. എണ്ണ നന്നായിട്ട്
നന്നായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുകയാണെങ്കിൽ ആ മുകളിലായിട്ടുള്ള എണ്ണ കൂടി അങ്ങ് അബ്സോർബ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ കഴിക്കത്തില്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ അത് കുഞ്ഞു കുഞ്ഞുഞ്ഞായിട്ട് പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ചൂടൊന്ന് പോയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റാണ്. നമ്മൾ പരിപ്പുകൂടെയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ്, പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ ആ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ചടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്, തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.